ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ഇൻട്രസ്റ്റിംഗ് തന്നെ വളരെ സങ്കടകരമായ ടോപ്പിക് തന്നെയായിരുന്നു. പക്ഷേ മറ്റൊരു കമ്പനിയുടെ നഷ്ടത്തെ കുറിച്ച് നമ്മൾ ആഘോഷിക്കാന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പൊ ഇനിവേ, ആപ്പിൾ ഇപ്പോൾ കഴിഞ്ഞ മാസം, അല്ലെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒക്ടോബർ 16th or 17th ആയിട്ടാണ് ആപ്പിളിന്റെ 12 Pro, 12 Mini, 12 Pro Max അങ്ങനെ ഒരു 4 സാധനങ്ങൾ നിരത്തി ഇറക്കിയത്. അപ്പോ ഇത് ഇതിനൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഐഫോൺ ഈസ് ഗോയിങ് ടു ചേഞ്ച്, റെവല്യൂഷണറി ചേഞ്ച് എന്നുകൊണ്ടാണ്. ബിക്കോസ് ഹെഡ്സെറ്റ് ഇല്ല, ചാർജർ ഇല്ല, ഒൺലി കേബിൾ ആൻഡ് എൻ ഐഫോൺ. എങ്ങനെ ഈ രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് എല്ലാ ഐഫോൺ 12 ഉം 12 Pro ഒക്കെ കൊടുക്കുന്ന എല്ലാ ഐഫോൺ പ്രേമികൾക്കും ഐഫോൺ മേടിക്കാത്ത ആൾക്കാർ എന്നെ പോലത്തെ ആൾക്കാർക്കും എല്ലാവർക്കും അറിയുന്നൊരു സത്യമായ സാധന സംഭവമാണ് ഐഫോൺ ഇനി മുതൽ ചാർജർ ഇല്ല, ഹെഡ്സെറ്റും കിട്ടില്ല. അപ്പൊ ഇനി അപ്പൊ അങ്ങനെ ഇരിക്കെയാണ് ആപ്പിളിന് വലിയൊരു നഷ്ടം തന്നെ വന്നത്. ആപ്പിളിന് ചൈന, ആപ്പിളിന്റെ മെയിൻ ഉപഭോക്താക്കൾ നിറഞ്ഞ ചൈനയിലാണ്. ചൈനയിൽ ഒരുപാട് ആൾക്കാർ മേടിക്കാറുണ്ട് ഐഫോൺ. ഏതെങ്കിലും ഐഫോൺ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ പോയി മേടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പോൾ ചൈനയിലും അവർ ഇത് വേണ്ടത്ര വിപണി നടന്നിട്ടില്ല. ആൻഡ് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു അവർക്കൊരു അനലിസ്റ്റ്, നമ്മളൊരു അനലിസ്റ്റ് എന്താ പറയാ, ഒരു അനലിസ്റ്റ് ഉണ്ടാവുമല്ലോ, അനലൈസ് ചെയ്ത് നോക്കുമല്ലോ നമുക്ക് ഇത്ര മാസം കൊണ്ട് ഇത്ര പോകുന്ന ആ കണക്കുകൾ വരെ തെറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാരണം അത്രയും ഒരു പ്രതീക്ഷിച്ച ഒരു അത്ര പോലും കിട്ടിയില്ല. ഏകദേശം രണ്ടും ഈ ഒരു ഐഫോൺ ഇറക്കിപ്പോ ഏകദേശം ഇത്ര സമയം കൊണ്ട് അവർക്ക് നഷ്ടമായത് 33 ലക്ഷം കോടി രൂപയാണ്. അപ്പോ പക്ഷെ ഇപ്പോഴും അവരുടെ എന്തോ വെച്ച് പറയണമെങ്കിൽ അവരുടെ സെൻസസും കാര്യങ്ങളും വെച്ച് പറയണമെങ്കിൽ ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും ടോപ്പ് കമ്പനിയിൽപ്പെട്ട കമ്പനി തന്നെയാണ് ഇപ്പോഴും ആപ്പിൾ. പക്ഷേ എനിക്ക് ഇതിൽ പറയാനുള്ളത് അവരുടെ ഐഫോൺ 12 ഈ ഒരു മാറ്റം തന്നെയായിരിക്കും. ബിക്കോസ് ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഐഫോൺ 12 മേടിക്കാൻ തന്നെ ഏകദേശം 80,000, 90,000 അല്ലെങ്കിൽ 1 lakh കൂട്ടിക്കണം. പക്ഷേ 1 lakh ചിലപ്പോൾ വലിയൊരു റിച്ച് ആൾക്കാർക്കും വലിയ സീനുണ്ടാവില്ല. പക്ഷേ വേറെ കുറച്ച് മിഡ് റേഞ്ച് ആൾക്കാരൊക്കെ പോയി കണ്ടത് എടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് എടുക്കുകയും ചെയ്യും. പക്ഷേ ഇതിന് ചാർജർ ഇല്ലാത്ത സീനുണ്ട്, പിന്നെ എടുക്കാൻ താല്പര്യമില്ലാതെ. അങ്ങനെ ഒരുപാട് പേരിപ്പോൾ എനിക്ക് പേഴ്സണൽ അറിയുന്ന ഒരുപാട് പേരിപ്പോൾ 11 Pro Max ഒരുപാട് പേര് കണ്ടിട്ടുള്ളത്. ബിക്കോസ് ചാർജർ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 11 Pro എടുക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് 5G ഇപ്പോൾ ഇന്ത്യയിലും അതുപോലെ എത്തൽ കുറച്ച് റിസ്ക് ആയിരിക്കും. ഏകദേശം 3 കൊല്ലം കൂടി എന്തായാലും വെയിറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും ആ ടൈമൊക്കെ ആകുമ്പോഴത്തേന് 12 നല്ല റേറ്റ് കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര്. അപ്പോൾ ഇനിമേ ഈ ഒരു 12 ഈ ഒരു ചാർജർ ഇല്ല പ്രശ്നമാണ് ആപ്പിളിന് ഒരുപാട് ഇടിവുണ്ടായിട്ടുണ്ട്. ഇനിമേ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കിലോ അല്ലെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് പോയി കണ്ട് റെഫർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ എന്തായാലും റെഫർ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ആയി പറഞ്ഞു എന്ന് മാത്രം. ഏകദേശം 33 ലക്ഷം കോടി രൂപയുടെ നഷ്ടം എന്ന് പറഞ്ഞാൽ ചില്ലറൊന്നുമല്ല, 33 ലക്ഷം കോടി രൂപയാണ് അവർക്ക് നഷ്ടം എന്നുണ്ട്. അത്രയും ഐഫോൺസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ അവർക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ പ്രൊഡക്റ്റിൻ്റെ ഇത് നടന്നിട്ടുണ്ടാവില്ല, ഐ മീൻ ഷോപ്പിംഗ് നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതായിരിക്കും അവരുടെ മെയിൻ ഇടിവ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിവേ ഇതുപോലത്തെ ടെക് ന്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എനിവേ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷൻ തന്നെ നമുക്കൊരു പ്രോത്സാഹനമാണ്. അപ്പോൾ എനിവേ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. സ്റ്റേ സേഫ്.